പ്രിയമുള്ളവരെ ഒന്നാലോചിച്ചു നോക്കിയേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ആദ്യമായി സ്വർഗം തുറക്കാൻ പോകുന്നത് ആരാണ്? ഹബീബായ തങ്ങളാണ്. വമഅഹു ഫുഖറാഉൽ മുഹാജിരീൻ, കൂടെ വരുന്നത് മുഹാജിറുകളായ പാവപ്പെട്ടവരാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? നമുക്കതിൽ പെടാൻ വല്ല യോഗ്യതയും ഉണ്ടോ? ഇല്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഹബീബായ തങ്ങൾ അടുത്തൊന്ന് ചേർന്നു നിൽക്കണമെന്ന് വിചാരിച്ചാൽ സുദ്ദീഖുല്ലക്ബർ തങ്ങൾ വിടുമോ? വിടൂല. എന്നാൽ തങ്ങളുടെ ചെരുപ്പൊന്ന് എടുത്തു വെക്കാൻ നോക്കിയാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ വിടുമോ? വിട്ടുതരൂല. തങ്ങളുടെ മിസ്വാക്കൊന്നെടുത്തു കൊടുക്കാൻ നോക്കിയാൽ അനസ് ബിന് മാലിക് തങ്ങൾ മാറിത്തരുമോ? തരൂല. തങ്ങളുടെ പാറാവുകാരനായി ഒരു വളണ്ടിയറായി നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ബിലാലിബിൻ റബാഹ തങ്ങൾ മാറിത്തരുമോ? തങ്ങളുടെ ചുറ്റുവട്ടമൊന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ അമ്മാർ തങ്ങളും യാസിർ തങ്ങളും സൽമാനുൽ ഫാരിസി തങ്ങളും ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് തങ്ങളും തുടങ്ങിയുള്ള സ്വഹാബത്ത് അവര് മാറിത്തരുമോ? അവിടുന്ന് ഒഴുവെടുത്തപ്പോൾ വെള്ളം വാങ്ങിയിട്ട് കുടിച്ച് തടകിയ സ്വഹാബത്ത് അവിടുന്ന് തുപ്പാൻ ഒരുങ്ങിയാൽ കൈനീട്ടി വാങ്ങി പ്രസാദം കഴിച്ച സ്വഹാബത്ത് അടുത്തുനിന്ന് മാറിത്തരുമോ? മദ്ഹബിന്റെ ഇമാമുകളില്ലേ? ഹദീസിന്റെ പണ്ഡിതന്മാരില്ലേ? രാവൊഴിച്ച് ദർസ് നടത്തി കിതാബ് രചിച്ച ഫുഖഹാക്കളും അയിമ്മത്തുമില്ലേ? അവരെല്ലാം ഓടിച്ചെല്ലും ഇമാമുൽ അഷ്അരി തങ്ങൾ തങ്ങളെ അവിടുത്തെ കുറിച്ചുള്ള അഖീദ ശരിപ്പെടുത്താൻ മെനക്കെട്ട ആളാണ്, തങ്ങള് പരിഗണിക്കും. ഇമാമുൽ ബാഖില്ലാനി തങ്ങള് ചെല്ലും, തങ്ങള് പരിഗണിക്കും. അബൂ മൻസൂറിനിൽ മാതുരീദി തങ്ങള് ചെല്ലും, തങ്ങള് സ്വീകരിക്കും. അങ്ങനെ ഇമാമിങ്ങളുടെ വലിയൊരു ലോകം ഇമാം ഗസാലി തങ്ങളുണ്ട്. ഈ ജീവിതത്തിന്റെ ഒരു സുഖവും അറിയാതെ നാളത്തേക്ക് കാത്തിരുന്ന ഇമാമ നബവി തങ്ങളുണ്ട്. അതുപോലെ ഈ ലോകത്തെ ജീവിതം മറന്ന് ഹദീസ് എഴുതിയ ഇമാം ബുഖാരി തങ്ങളുണ്ട്. അവരെല്ലാം പോയി കഴിഞ്ഞാൽ അതാ ഉമറുൽ ഖാദി തങ്ങളുണ്ട്, ബൂസീരി ഇമാം തങ്ങളുണ്ട്. നമുക്കെവിടെയാണ് കൂട്ടരെ ഒരു സീറ്റ് കിട്ടുക? ഇവരെല്ലാം പോയിട്ട് നമുക്കൊരു സീറ്റ് കിട്ടാൻ വല്ല യോഗ്യതയും ഉണ്ടോ? ഒന്നാലോചിച്ചു നോക്കിയപ്പോൾ നമുക്കതിൽ ഇടം കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല. അവസാനം റബ്ബിനോടൊന്ന് കേണു പറയാനുള്ളത്, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു അമലും ഇല്ല, ഹബീബായ തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. പക്ഷേ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒന്ന് കടത്തി തന്നാൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാപി വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ റഹ്മത്തായ മുത്തുനബി തങ്ങള് പുറങ്കാല് കൊണ്ട് ആരെയും തട്ടിയിട്ടില്ല, അവിടുത്തെ ശിരസ് മാത്രം തിരിച്ചാരെയും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഹബീബായ തങ്ങള് അവിടുന്ന് സ്വർഗത്തിന്റെ വഴിയിൽ കിടക്കുന്ന ഒരു അനുയായിയെ കണ്ടാൽ മുന്നോട്ടല്ലാതെ പിന്നോട്ട് തട്ടിക്കളയൂല. അങ്ങനെ തങ്ങളൊന്ന് മുന്നോട്ട് തട്ടിയാൽ സുദ്ദീഖുല്ലക്ബർ തങ്ങൾ അതിനെ പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാ മഹാന്മാരും നടന്നു പോകുമ്പോ ഓരോ തട്ടുകിട്ടി അവസാനം ഉമറുൽ ഖാദി തങ്ങൾ കടന്നുപോയി.
വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടന്നുപോയി, താജുൽ ഉലമ കടന്നുപോയി, നൂറുൽ ഉലമ കടന്നുപോയി. അവരുടെ ആരുടെയെങ്കിലും കാലിൽ പറ്റിയിട്ട് അവസാനമെങ്കിലും ഹബീബായ തങ്ങളെ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഒരാണുവായിട്ടെങ്കിലും സ്വർഗത്തിലെത്തിയാൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ റഹ്മാനേ, ഖൽബിൽ മഹബത്ത് നിറച്ചു തരണേ റഹ്മാനേ. ഹറാമുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്, ഇനി ഞങ്ങളെ സൂക്ഷ്മതയുള്ള ജീവിതത്തിലേക്ക് മടക്കിത്തരണേ റഹ്മാനേ. ഞങ്ങളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നല്ല ജീവിതമാക്കി തരണേ റഹ്മാനേ. സ്വകാര്യ ജീവിതത്തിൽ തെറ്റുകളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. നിസ്കാരം കലാക്കുന്ന വല്ലവരും ഈ മജ്ലിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈമാനിന്റെ നൂറ് നൽകി നിസ്കാരത്തിനുള്ള കൽബ് നൽകണേ റഹ്മാനേ. സ്വലാത്ത് ദാഇമാക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെയെല്ലാം നീ കബൂൽ ചെയ്തു തരണേ റഹ്മാനേ. ഈ മജ്ലിസ് നീയൊന്ന് സ്വീകരിച്ചു തരണേ റഹ്മാനേ. മദീനത്ത് കിടക്കുന്ന ഞങ്ങളുടെ നേതാവ് തങ്ങളുടെ ഹളറത്തിലേക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടുത്തെ ആനന്ദമുള്ള മജ്ലിസാക്കി തരണം അല്ലാ. ഉമ്മവങ്ങന്മാരെ തക്കുവയോടെ ജീവിച്ചോളണേ, അനാവശ്യങ്ങൾ കണ്ട് ജീവിക്കല്ലേ, നിസ്കാരം കവാക്കല്ലേ, ഹബീബായ തങ്ങളെ മറക്കല്ലേ, അവിടുത്തെ താക്കീതുകൾ വിട്ടുപോവല്ലേ, മക്കളെ ദീനിയായി വളർത്തണേ.